സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു സൈക്കിൾ ബെൽസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഡോഗ് പാർക്ക് ഉണ്ട്. അതെ, നിങ്ങൾ വിചാരിക്കും പട്ടികൾക്കും പാർക്കോ? യെസ്, ഇവിടെ പട്ടികൾക്കും പാർക്കുണ്ട്. അവർക്കും ഒരു പാർക്ക് വേണ്ടേ? അവർ എന്താ പറയുക, മനുഷ്യൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിമാരല്ലേ, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പട്ടി പാർക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ പട്ടികളെ അല്ലെങ്കിൽ നായകളെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി കാണാം അല്ലേ. അപ്പോൾ നമ്മൾ ഡോഗ് പാർക്കിന് തൊട്ടരികത്ത് എത്തി. നിങ്ങൾക്ക് കാണാം കുറച്ച് ആളുകൾ ഡോഗ്സിനെയുമായിട്ട് നടക്കുന്നത്. അപ്പോൾ പൊതുവായിട്ട് ഒരു ഡോഗ് പാർക്കിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു സാമാന്യം വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആളുകൾ അവരുടെ ഡോഗ്സിനെയുമായിട്ട് ഇവിടെ വരും, വണ്ടിയിൽ വരും, നടന്ന് വരും, എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരെല്ലാവരും കൂടി പാർക്കിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് പാർക്കിൻ്റെ അടുത്തേക്ക് പോകാം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനൊരു വെയിലിക്കേട്ട് ഉണ്ടാകും. ഏകദേശം ഒരു 4 അടി 5 അടി ഉയരത്തോടുള്ള ഒരു വെയിലിക്കെട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം ഡോഗ്സിനെല്ലാം ഓഫ് ലീഷ് ചെയ്യുന്നത് ഈ ഒരു വെയിലിക്ക് അകത്തേക്കാണ്. അപ്പോൾ ഡോഗ് പാർക്കിന് സാധാരണ രീതിയിൽ 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് ചെറിയ പട്ടികൾക്കും മറ്റേത് വലിയ പട്ടികൾക്കും. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ചെറിയ പട്ടികളുടെ ഏരിയ ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ സെക്യൂരിറ്റി, നമ്മളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റീസൺ കാരണം എല്ലാ ഗേറ്റും എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് പതിയെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾക്ക് കാണാം എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവരെല്ലാവരും കൂടി കളിക്കുന്നത്. അവരുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ കണ്ട പോലെയാണ്. ഓക്കെ, എന്തൊക്കെ അവൻ കുരക്കുന്നുണ്ട്. നിങ്ങൾ ഈ പട്ടികൾ ഏതൊക്കെ ബ്രീഡാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻ്റ് ഇടുക. മറ്റുള്ളവർക്ക് അറിയാമല്ലോ ഏതൊക്കെ ബ്രീഡാണെന്ന്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ചെറിയൊരു പാർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരിക, കുറച്ചും കൂടി റെസ്പോൺസിബിൾ, എന്താ പറയുക, റെസ്പോൺസിബിളായിട്ട് പെറ്റ്സുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ പാർക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ കൊണ്ടുവരും, പിന്നെ കുറച്ച് നേരമൊക്കെ നടത്തും, അതിനുശേഷം തുടലഴിച്ചുവിടും. അപ്പോൾ ഇങ്ങനെയുള്ള പട്ടികൾ അധികം കുറയ്ക്കാറില്ല, കുറച്ച് ഭയങ്കരമായിട്ട് സോഷ്യലൈസ്ഡ് ആയിരിക്കും, ആർക്കും അങ്ങനെ ഉപദ്രവമൊന്നും വരത്തില്ല. അപ്പോൾ ആ ഒരു കാരണം മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ പാർക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ പരസ്പരം കാണും, പരസ്പരം അറിയും, പരസ്പരം സംസാരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഡോഗ്സ് പാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഹാപ്പി ആയിട്ട് ഡോഗ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നോക്കിയുണ്ട്, കളിയാണ് എല്ലാവരും അല്ലേ. പാർക്കിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാണല്ലേ. പക്ഷെ അവർക്ക് ചാടി കയറി ഓടാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. പിന്നെ ഇതിന് ഇടയിലൂടെ ഓടാൻ വേണ്ടി ആയിരിക്കും. പിന്നെ പട്ടികൾക്ക് ഇങ്ങനെ ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു കൾച്ചറാണ് കനേഡിയൻ കൾച്ചർ. ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ, ഒരു ഫെസ്റ്റീവ് മൂഡാണ്. വലിയ വലിയ പട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ഒരു കറുത്ത പട്ടിനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ അവരുടെ ഓണറിനോട് സംസാരിച്ചു, അത് ഗ്രേറ്റ് ഡെയിനും ബോക്സറിൻ്റെയും മിക്സാണ്. ഞാൻ ആ പട്ടിയുടെ അടുത്ത് പോയിട്ട് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അത് ഗ്രേറ്റ് ഡെയിൻ പ്ലസ് ബോക്സർ ആ മിക്സാണ്. അതൊന്ന് ഓടി കളിച്ച് കിതച്ച് വന്ന്
അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. I think he's going for my camera. No, that's not the ball. നമ്മുടെ ഗ്രേറ്റ് ഡേഞ്ചേട്ടൻ പുറത്തു എന്റെ ക്യാമറ ബോളാണെന്ന്, പുള്ളിക്ക് കളിക്കാനുള്ള ടോയ്സ് ആണെന്ന്. ഇത് കാണുന്ന ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഈ ബ്രീഡുകളൊക്കെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടണേ, അങ്ങനെ മറ്റുള്ളവർക്കും കൂടി അറിയാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ചെറിയ ചൈൽഡ് ഡോഗ്സ് ആണ്. അത് ഭയങ്കര ക്യൂട്ടാണ് അല്ലേ. ഇപ്പോൾ ആളുകളിങ്ങനെ ഒത്തിരി ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. പട്ടികളുടെ എണ്ണം ഓരോ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേർഡ് അലസേഷൻ എത്തിയിട്ടുണ്ട്. ഇച്ചിരി പേടിക്കേണ്ട സാധനമാണെന്ന് തോന്നുന്നു. കിങ് എത്തി, കിങ്. ഇവിടുത്തെ പട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ഇവിടുത്തെ നാട്ടുകാരെ പോലെ അടിപിടിയും അലമ്പൊന്നുമില്ല. വളരെ മാന്യമായിട്ട് പാർക്കിൽ വരും, എൻജോയ് ചെയ്യും. മനുഷ്യരേക്കാൾ മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നത്. ചന്തത്തരമൊന്നുമില്ല. മുകളിൽ ആരോ ഒരു ഡ്രോൺ പറപ്പിക്കുന്നുണ്ട്. ആ ഡ്രോണിനെ കണ്ടിട്ട് പട്ടികളെല്ലാം ഇളകിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വലിയ പട്ടികളെ ഒരു സെക്ഷനിലും ചെറിയ പട്ടികളെ വേറെ സെക്ഷനിലുമാണ്. അപ്പോൾ ഈ വലിയ പട്ടികൾ വന്നതോടുകൂടി ചെറിയ പട്ടികളെല്ലാം അവരെല്ലാം ചെറിയ പട്ടികളെല്ലാം ഈ ഒരു ഇപ്പുറത്തെ കേജിലേക്ക് മാറ്റി. അപ്പോൾ നോക്കിയിട്ട് എന്ത് രസമാണല്ലോ ഇവരെ കാണാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്രീഡ് അറിയാവുക. അപ്പോൾ ഞാനൊന്ന് പറയണം, ഇത് ബീഗിളാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 5 ചെറിയ പട്ടികുട്ടികളുണ്ട്. പിന്നെ രണ്ടുപേര് ഇവിടെ ഇരുന്ന് കളിക്കുന്നു. ഇവിടെ വന്നിട്ട് കളിയോട് കളി മാത്രമാണ് കേട്ടോ എല്ലാവരും. വേറൊന്നുമില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർഎവർ. ഞാനിവിടെ നിൽക്കുന്ന കാര്യം പോലും അവർക്ക് അറിയില്ല, അതുപോലും മൈൻഡ് ചെയ്യുന്നില്ല. നോക്കിയോ ഹലോ, സേ ഹായ്, ഹലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡോഗ് പാർക്കും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കാനഡയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ ഞാൻ സമീപിക്കുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.